ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ നൽകുന്നതിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കറിയാം വിദ്യാസമന്നതി സ്കോളർഷിപ്പ് ഇത് നൽകുന്നത് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനാണ് ഈ വർഷം ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി ഈ മാസം അഥവാ ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേനയാണ് ഈ സ്കോളർഷിപ്പ് നേരത്തെ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് പുതുക്കി നൽകാനാവില്ല അവർക്ക് പുതിയ അപേക്ഷ തന്നെ നൽകണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിലെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാനാവും അതായത് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന കുട്ടികൾ സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടാൻ പാടില്ല അതേസമയം എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ മിനിമം ബി പ്ലസ് ഗ്രേഡിലും വാങ്ങിച്ചിരിക്കണം അഥവാ എഴുപത് ശതമാനവും അതിൽ കൂടുതലും വാങ്ങിച്ചിരിക്കണം വാർഷിക വരുമാന പരിധി കുടുംബത്തിൻ്റെ വാർഷിക വരുമാന പരിധി രണ്ട് ലക്ഷത്തിൽ കവിയാൻ പാടില്ല ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഡേറ്റാ ബാങ്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താം ഇങ്ങനെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തൽ നിർബന്ധമാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ലഭിക്കും ഇതുപയോഗിച്ചുകൊണ്ട് തുടർന്ന് ഏതൊക്കെ കാലത്ത് വിദ്യാസമിതി സ്കോളർഷിപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുവോ അത് ചെയ്യാനാവും പിന്നീട് ഈ ഡാറ്റയൊന്നും പൂർണ്ണമായിട്ടും നൽകേണ്ടതില്ല ഡാറ്റ ബാങ്ക് നിങ്ങളുടെ ഡാറ്റ സേവ്ഡ് ആയിരിക്കും ഒരു വർഷം ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക ഏതാണ്ട് നാലായിരം രൂപയാണ് ഈ വർഷം ഏകദേശം പത്തായിരത്തി അഞ്ഞൂറോളം സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് എന്നാൽ അതേസമയം സ്കോളർഷിപ്പിൻ്റെ എണ്ണം ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം അപ്പോൾ ഓരോ വർഷവും സർക്കാരിൽ നിന്നും മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ലഭിക്കുന്ന ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കോളർഷിപ്പിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത് അത് കൂടുകയും കുറയുകയും ചെയ്യാം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്താന്ന് നോക്കാം ആദ്യമായിട്ട് സ്കൂൾ മേലധികാരിയുടെ നിശ്ചിത മാതൃകയിലുള്ള സാക്ഷ്യപത്രമാണ് വേണ്ടത് ഈ മാതൃകയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അത് വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വെക്കേണ്ടി വരും ജാതി തെളിയിക്കുന്ന രേഖ അത് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവാം അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയ പേജ് അത് രണ്ടും നൽകാനാവും മറ്റു രേഖകളൊന്നും ഈ കാര്യത്തിൽ സ്വീകാര്യമല്ല എസ് എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് വെക്കണം അത് നിങ്ങൾക്ക് എഴുപത് ശതമാനം മാർക്ക് നേടിയിരിക്കും ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് പിന്നെ നമ്മുടെ ദേശ സാൽകൃത ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിങ്ങൾ എന്തായാലും അക്കൗണ്ട് എടുത്തിരിക്കണം ആ അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്ക് അതിന്റെ ആദ്യത്തെ പേജും ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും ആ പേജ് പ്രധാനമായിട്ടും നമ്മുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ബാങ്കിന്റെ ബ്രാഞ്ച് ഇതൊക്കെ രേഖപ്പെടുത്തിയൊരു പേജ് ഉണ്ടല്ലോ ആ പേജാണ് ഇവിടെ നൽകേണ്ടത് ആധാർ കാർഡ് ആധാർ കാർഡും ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിലയ്ക്കണം ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്യണം അപേക്ഷയുടെ കൂടെ പക്ഷെ ഒരിക്കലും ഇതിൻ്റെ ഹാർഡ് കോപ്പി അഥവാ ഇതിൻ്റെ ഏതാ ഒറിജിനൽ രേഖകൾ നിങ്ങൾ സ്കോളർഷിപ്പിന്റെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല നേരിട്ട് അയക്കേണ്ടതില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നത് എന്ന് പരിശോധിക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ നൽകാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കീംസ് കെ എസ് ഡബ്ല്യു സി എഫ് സി എന്ന് പറയുന്ന ഒരു വെബ് ഇൻ്റർഫേസിലേക്ക് ഡൈവേർട്ട് ചെയ്യും ഒരു പുതിയ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഇത് നേരിട്ട് നിങ്ങൾക്ക് സ്കീം ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി എന്ന് അടിച്ചുകൊണ്ട് നേരിട്ട് പ്രവേശിക്കാം നിങ്ങൾ നേരത്തെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇതിലേക്ക് പ്രവേശിക്കാനാവും ഈ വെബ്സൈറ്റിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വ്യത്യസ്തമായ സ്കീമുകളെക്കുറിച്ച് ഇതിൻ്റെ വലതു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് കോച്ചിങ് അസിസ്റ്റൻസ് സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ എന്നാൽ ഗ്രാജുവേറ്റ് ലെവലുണ്ട് ഡിപ്ലോമ ലെവലുണ്ട് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലുണ്ട് നമുക്ക് ഹയർ സെക്കൻഡറി ലെവലിലുള്ള സ്കോളർഷിപ്പാണ് നോക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനിലേക്കാണ് ഡൈവേർട്ട് ചെയ്തു പോവുക കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും വളരെ നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുന്നത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള അഗ്രി ബട്ടണിൽ അഗ്രീഡിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് ബട്ടണിൽ താഴെ ഏറ്റവും താഴെയുള്ള പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ലെവലിലേക്ക് ഇത് കയറും ഈ പുതിയ പേജില് നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പർ കൊടുക്കാനുള്ള കോളം കാണാം അവിടെ നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ ലഭിച്ച മെമ്പർഷിപ്പ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സൈറ്റിലേക്ക് അപ്ലിക്കേഷൻ പേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടും നിങ്ങൾ അപേക്ഷ നൽകി കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ പിന്നീട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് തിരുത്താനാവും അങ്ങനെ തിരുത്തൽ ആവശ്യമാണെങ്കിൽ ഇതിന് താഴെയുള്ള ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താനാവും സ്ഥാപന മേധാവി നൽകേണ്ട സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഈ സ്ക്രീനിന്റെ വലത് ഭാഗത്ത് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഥവാ മുഗൾ ഭാഗത്ത് വലത് ഭാഗത്ത് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനാവും അപേക്ഷ ഫിൽ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ കാര്യമാണ് നിങ്ങൾ കൊടുത്ത അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് യഥാർത്ഥത്തിൽ ഫണ്ട് വരുന്നത് വേറൊരു തരത്തിലുള്ള അക്കൗണ്ടും സ്വീകാര്യമല്ല അക്കൗണ്ട് നമ്പറോ എ എഫ് എസ് സി കോഡോ ഒരു തരത്തിലും തെറ്റിക്കരുത് നിങ്ങളുടെ സ്കോളർഷിപ്പ് നഷ്ടപ്പെടാൻ അതിനൊരു കാരണമാകും അതുപോലെ സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഈ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അതേ മാതൃകയിൽ തന്നെ ആവണം ആ മാതൃകയിലുള്ള ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്യാൻ അതിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ ആ മാതൃക മാത്രമേ സ്വീകാര്യമാവുള്ളൂ അല്ലാത്തത് സ്വീകാര്യമല്ല ഇത് അവസാന തീയതി വരെ നമുക്ക് തിരുത്താം പക്ഷെ അതിനുള്ളിൽ തിരുത്തിയിരിക്കണം പിന്നീട് തിരുത്താൻ നമുക്ക് അവസരം ഉണ്ടായിരിക്കുകയില്ല ഏതെങ്കിലും തരത്തിൽ അപേക്ഷ പൂർണ്ണമാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം പ്രധാനമായിട്ടും അതോറിറ്റിക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് അതിൽ പിന്നീട് പരാതി ഒന്നും അതിനകത്ത് സ്വീകരിക്കുന്നില്ല ഈ സ്കോളർഷിപ്പ് നമുക്ക് ലഭിക്കുന്നത് ഒരു പ്രത്യേക മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ അപേക്ഷിക്കുന്നവരില് പ്രയോറിറ്റി നൽകുന്നത് മുൻഗണന നൽകുന്നത് സാമ്പത്തികമായിട്ട് അതിനകത്ത് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സാമ്പത്തികം കുറയുന്നതിനനുസരിച്ച് അയാളുടെ എലിജിബിലിറ്റി കൂടും ഇതാണ് ഇതിനകത്തുള്ള മാനദണ്ഡം നമ്മൾ ഈ ഹെൽ പി വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും ഒരു ഹെൽ പി വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോ വരുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബൈ ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്കുക